വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്തിൻ്റെ ന്യൂ നമ്പേഴ്സിൻ്റെ അതാണ് പഠിച്ചത് അല്ലേ? അപ്പം എല്ലാവരും പഠിച്ചോ? എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടായിരുന്നോ? കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, എളുപ്പമല്ലായിരുന്നോ? നമ്മളിനി ആ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ്റെ പോർഷനിലുള്ള കുറച്ച് പ്രോബ്ലംസ് ഇല്ലേ നമ്മളുടെ ടെക്സ്റ്റിൽ, അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവരും ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് റെഡിയാണല്ലോ അല്ലേ? സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1.5 meters ആൻഡ് അനദർ സൈഡ് ഈസ് 0.5 meter. കാൽക്കുലേറ്റ് ഇറ്റ്സ് പെരിമീറ്റർ കറക്റ്റ് ടു എ സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. വലിയ ക്വസ്റ്റ്യൻ ആണല്ലേ. ക്വസ്റ്റ്യൻ വായിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ കിളി പകുതി പാറി അല്ലേ? കുഴപ്പമില്ല, പേടിക്കൊന്നും വേണ്ട. നമുക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന സാധനങ്ങൾ നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്താൽ ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് അതിനകത്ത് നിന്ന് ആൻസേഴ്സ് എഴുതാനായിട്ട് ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയെടുത്താൽ ക്വസ്റ്റ്യനെയും തന്നെ നമുക്ക് ആൻസർ എഴുതി എഴുതി പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്താ? ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. അപ്പം ഇവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു റൈറ്റ് ട്രയാങ്കിളിനെ കുറിച്ചാണ് പറയുന്നത്. സോ നമുക്ക് ആ മനസ്സിലായ കാര്യം ഒന്ന് വരയ്ക്കാം. ഒരു റൈറ്റ് ട്രയാങ്കിൾ, പേര് കൊടുത്തേക്കാം എ ബി സി. ഓക്കെ, ഇനി ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസിനെ കുറിച്ചാണ് പറയുക. ആരാ ഈ ഹൈപ്പോട്ടന്യൂസ്? നീളമുള്ളയാളല്ലേ. അപ്പം ഈ ആളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? അത് 1.5 meter ആണ്. അപ്പം ഇത് 1.5 meter ആണ്. ഓക്കെ, ആദ്യത്തെ സെൻറ്റൻസ് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ സെൻറ്റൻസ്, അനദർ സൈഡ് ഈസ് 1.2 meter. വേറൊരു സൈഡ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നേ? 1.2 meter ആണ്. ഓക്കെ, രണ്ടാമത്തെ സെൻറ്റൻസും ആയി. നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നേ? കാൽക്കുലേറ്റ് ഇറ്റ്സ് പെരിമീറ്റർ കറക്റ്റ് ടു എ സെൻറ്റിമീറ്റർ. ഓക്കെ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പെരിമീറ്റർ കണ്ടുപിടിക്കണം. നമുക്കറിയാം എങ്ങനെയാ പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ടതെന്ന്. എങ്ങനെയാ? ആ ഒരു ഫിഗറിൻ്റെ ചുറ്റിലുമുള്ള സൈഡ്സ് എല്ലാം കൂടെ കൂട്ടുന്നതാണ്, അതാണ് അതിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ. നമുക്കിവിടെ രണ്ട് സൈഡ് കിട്ടിയിട്ടുണ്ട്, മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കണം. എന്നാ ചെയ്യും? ഒരു റൈറ്റ് ട്രയാങ്കിളാണ്, രണ്ട് സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ സൈഡ് നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് കണ്ടുപിടിക്കാം അല്ലേ. പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാം. അപ്പോൾ ഹൈപ്പോട്ടന്യൂസും വേറൊരു സൈഡുമാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത സൈഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം, എ ബി സ്ക്വയർ എന്ന് പറയുന്നത്, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഒരു സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്, ഈ എ സി സ്ക്വയറിൽ നിന്ന്, ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന അടുത്ത സൈഡുണ്ടല്ലോ ബി സി സ്ക്വയർ, അത് കുറയ്ക്കുന്നതായിരിക്കും. ഇതാണ് നമ്മളുടെ പൈതഗോറസ് തിയറം പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ സി എത്രയാ? 1.5 and 1.2 meter square മൈനസ് ബി സി എത്രയാ? 1.2 meter അല്ലേ, 1.2 square. ഇതാണ് നമ്മുടെ എ ബി സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആളെ കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ? ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണല്ലേ, ഒരു നമ്പറും ഉണ്ട് ഒരു ഫ്രാക്ഷനും ഉണ്ട്. ഇയാളെ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഈ 1 and 1.2 ഇവിടെ എഴുതാം. 1 and 1.2 എന്ന് പറയുന്നത് നമുക്കിതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് വരുമെന്ന് അറിയാവോ? 1 into 2, അതായത് 1 into 2 plus 1 എന്ന് വരും, ബൈ 2. ഇതെത്രയാ? 1 into 2 2, 2 plus 1 3, 3/2. ഈ 3/2നെയാണ് ഈ 1 and 1.2 എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിവരെ 3/2 square മൈനസ് അടുത്തയാൾ ഫ്രാക്ഷൻ ആണ്, മിക്സഡ് അല്ല. സോ 1/2 square. ഓക്കെ, ഇനി 3/2 square, 3/2ൻ്റെ സ്ക്വയർ എത്രയാ? 3ൻ്റെ സ്ക്വയർ 9, 2ൻ്റെ സ്ക്വയർ 4, 9/4 മൈനസ് 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4. ഭാഗ്യം നമ്മുടെ ഡിനോമിനേറ്റർ രണ്ടുപേരും സെയിം ആണ് അല്ലേ. ഡിനോമിനേറ്റർ സെയിം അല്ലായിരുന്നെങ്കിൽ എന്നാ ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ. നമുക്കറിയാം, ഓക്കെ, ഇവിടെ നമ്മുടെ ഭാഗ്യത്തിന് രണ്ട് ഡിനോമിനേറ്ററും സെയിം ആണ്, വേറൊന്നും ചെയ്യാൻ നിൽക്കണ്ട. എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ മൈനസ് ചെയ്യുക, അതായത് 9 - 1/4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. എന്താണ് 9 - 1? 8 ആണ്. 8/4 = എത്രയാണ്? 2 അല്ലേ. ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് എന്താ? എ ബി സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു ഒരു ആവേശം കാണും. എ കിട്ടിയല്ലോ, ആൻസർ കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് നേരെ ചെന്ന് ഇവിടെ 2 എന്ന് എഴുതി വെക്കും. തെറ്റല്ലേ? എന്താണ്?
ആ ടു അല്ല ആൻസർ എ ബി സ്ക്വയർ ആണ് ടു അങ്ങനെയാണെങ്കിൽ എ ബി എത്രയാണ് എ ബി എന്ന് പറയുന്നത് സ്ക്വയർ മാറ്റാൻ ഈ സ്ക്വയർ മാറ്റാൻ റൂട്ട് ഇടണം റൂട്ട് ടു ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡും കിട്ടി അയാൾ ആരാ റൂട്ട് ടു ആണ് മൂന്ന് സൈഡും ആയിട്ടുണ്ട് ഇനി എന്താ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നേ ആ ഈ ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം എങ്ങനെയാണ് പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ മൂന്ന് സൈഡിൻ്റെയും കൂടെ സമ്മാണ് സോ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു ആദ്യത്തെ സൈഡ് വൺ ആൻഡ് വൺ ബൈ ടു അല്ലെങ്കിൽ ത്രീ ബൈ ടു പ്ലസ് വൺ ബൈ ടു പ്ലസ് റൂട്ട് ടു ഓക്കെ ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ആണ് സോ ത്രീ പ്ലസ് വൺ ഫോർ ബൈ ടു പ്ലസ് റൂട്ട് ടു ഇനി ഫോർ ബൈ ടു ടു ആണ് ടു പ്ലസ് റൂട്ട് ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ടു പ്ലസ് റൂട്ട് ടുവിൻ്റെ വാല്യൂ എത്രയാ വൺ പോയിൻ്റ് ഫോർ വൺ എന്തിലാണ് കണ്ടുപിടിക്കാൻ പ്രത്യേകം ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റനിൽ പറഞ്ഞേക്കുന്ന കാര്യം എന്താ ക്വസ്റ്റനിൽ പറഞ്ഞേക്കുന്നത് കറക്റ്റ് ടു എ സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത് സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്കറിയാം മീറ്റർ ആണെങ്കിൽ വൺ പോയിൻ്റ് ഫോർ എടുത്താൽ മതി റൂട്ട് ടുവിൻ്റെ വാല്യൂ സെൻറ്റിമീറ്റർ ആണെങ്കിൽ വൺ പോയിൻ്റ് ഫോർ വൺ എടുക്കണം വാല്യൂ ഇനി മില്ലിമീറ്റർ എന്നാ പറഞ്ഞിരിക്കുന്നതെങ്കിലോ വൺ പോയിൻ്റ് ഫോർ വൺ ഫോറും കൂടി എടുക്കണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞായിരുന്നു സോ നമ്മളോടിവിടെ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ടു എ സെൻറ്റിമീറ്റർ എന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് സോ ടേക്ക് ടു വാല്യൂസ് ആഫ്റ്റർ ദിസ് സോ നമുക്ക് ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് കറക്റ്റ് ടു എ സെൻറ്റിമീറ്റർ എന്ന് അല്ലേ അപ്പോൾ സെൻറ്റിമീറ്റർ ആകുമ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് രണ്ട് ഡിജിറ്റ്സ് എടുക്കുക സോ ടു പ്ലസ് വൺ പോയിൻ്റ് ഫോർ വൺ ഓർക്കുന്നുണ്ടോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ടു പ്ലസ് ടു എന്ന് പറയുമ്പോൾ ടു പോയിൻ്റ് സീറോ സീറോ പ്ലസ് വൺ പോയിൻ്റ് ഫോർ വൺ വൺ പോയിൻ്റ് ഫോർ വൺ അപ്പോൾ സീറോ പ്ലസ് വൺ വൺ സീറോ പ്ലസ് ഫോർ ഫോർ പോയിൻ്റ് ടു പ്ലസ് വൺ ത്രീ ത്രീ പോയിൻ്റ് ഫോർ വൺ സോ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ത്രീ പോയിൻ്റ് ഫോർ വൺ സെൻറ്റിമീറ്റർ കിട്ടി നമുക്ക് പെരിമീറ്റർ കിട്ടി വളരെ സിമ്പിൾ അല്ലായിരുന്നോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം സോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ The picture shown an equilateral triangle cut into halves by a line through a vertex. What is the perimeter of a part? How much less than the perimeter of the whole triangle is this? ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ കഴി കാണുമ്പോൾ നമുക്ക് പേടിയാവും അയ്യോ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് അല്ലേ പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം സിമ്പിളാണ് കേട്ടോ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് പിക്ചർ ഷോൺ ആൻ ഇക്വിലാട്രൽ ട്രയാങ്കിൾ തന്നിരിക്കുന്ന പിക്ചർ ഒരു ഇക്വിലാട്രൽ ട്രയാങ്കിൾ ആണ് ആൻഡ് ഈ രണ്ട് സൈഡും നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് ടു മീറ്റർ ആണ് ഇത് ടു മീറ്റർ ആണ് ഇക്വിലാട്രൽ ട്രയാങ്കിൾ ആണ് എന്താണ് ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എല്ലാ സൈഡ്സും ഈക്വൽ ആണല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ സൈഡും ടു മീറ്റർ തന്നെയായിരിക്കും അപ്പോൾ ഈ കാര്യം ഈ ഒരു ഫസ്റ്റ് സെൻറ്റൻസിൽ നമുക്ക് മനസ്സിലായി ഇനി എന്നാ പറഞ്ഞേക്കുന്നേ ദിസ് ട്രയാങ്കിൾ ഈസ് കട്ട് ഇൻ ടു ഹാഫ്സ് ബൈ എ ലൈൻ ത്രൂ എ വെർട്ടെക്സ് ഈ വെർട്ടെക്സിൽ നിന്ന് ഒരു ലൈൻ വരച്ച് ഇതിനെ രണ്ട് ഹാഫ് ആക്കിയിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്നാ ഹാഫ് ആക്കുക എന്ന് വെച്ചാൽ എന്താ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കുമല്ലോ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇത് ടു മീറ്റർ ആണ് അതുപോലെ ഇത് വൺ മീറ്ററും ഇത് വൺ മീറ്ററും ആണ് ഓക്കെ അത്രയും കാര്യങ്ങൾ മനസ്സിലായി ഇനി എന്നാ നമ്മളോട് പറഞ്ഞേക്കുന്നത് വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് എ പാർട്ട് ഒരു പാർട്ടിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിനെ എടുക്കാം ഓക്കെ ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി ഏതെങ്കിലും ഒരു പാർട്ട് ഇതെടുക്കാം ഇതെടുക്കാം ഞാനിപ്പോൾ ഇതാണ് എടുക്കുന്നത് ഓക്കെ സോ എനിക്ക് ഒരു സൈഡ് ടു ആണെന്നും അടുത്ത സൈഡ് വൺ ആണെന്നും കിട്ടിയിട്ടുണ്ട് എങ്ങനെ അടുത്തയാളെ കണ്ടുപിടിക്കാം നമുക്ക് പൈതഗോറസ് തിയറം തന്നെ അപ്ലൈ ചെയ്യാം അല്ലേ ഒരു ആള് ടുവും ഒരാൾ വണ്ണും അപ്പോൾ അടുത്തയാളെ എങ്ങനെ കണ്ടുപിടിക്കും ഞാനിതിനെ എ ബി സി എന്ന് വിളിച്ചു എ ഇതിനെ ഡി എന്നും വിളിച്ചു എനിക്കിപ്പം കണ്ടുപിടിക്കേണ്ടത് എ ഡി ആണ് ഓക്കെ എ ഡി അല്ലേ ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് അപ്പം എ ഡി സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലേ എ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ അല്ലേ എ ബി സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി എത്രയാ ടു ആണ് സോ ടു സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ സോ ടു സ്ക്വയർ എത്രയാ ഫോർ മൈനസ് വൺ എത്രയാ ത്രീ അപ്പോൾ എ ഡി എത്രയാ എ ഡി എന്ന് പറയുന്നത് റൂട്ട് ത്രീ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ അല്ലേ സോ ഈ സൈഡ് എന്ന് പറയുന്നത് റൂട്ട് ത്രീ ആണെന്ന് നമുക്ക് കിട്ടി ഇപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡും ആയിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് പെരിമീറ്റർ ഓഫ് എ പാർട്ട് അതാണ് നമ്മളോട് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് അല്ലേ പെരിമീറ്റർ ഓഫ് ദ ഓഫ് ഫസ്റ്റ് പാർട്ട് ആ ഫസ്റ്റ് പാർട്ടിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക പ്ലസ്
പ്ലസ് ചെയ്താൽ മതി. ഏതൊക്കെ? 2 + 1 + √3 ചെയ്താൽ മതി. സോ 2 + 1 = 3, 3 + √3. റൂട്ട് ത്രീൻ്റെ വാല്യൂ ഓർക്കുന്നുണ്ടോ? 3 + 1.73. ഓക്കെ, സോ 3 + 1.73, 3 = 4. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4.73. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൻസർ കിട്ടിയില്ലേ? 4.73. ഇനി നമ്മളോട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നാ ചോദിച്ചിരിക്കുന്നത്? ഹൗ മച്ച് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ദ ഹോൾ ട്രയാങ്കിൾ ഈസ് ദസ്. അതായത് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു പെരിമീറ്റർ ഈ ഹോൾ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിൽ നിന്ന് എത്ര കുറവാണ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്? ഈ മൊത്തം ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. എന്നാലല്ലേ അതിൽ നിന്ന് എത്ര കുറവാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഇനി നമ്മൾ പെരിമീറ്റർ ഓഫ് ദ ഹോൾ ട്രയാങ്കിൾ ആണ് കണ്ടുപിടിക്കുന്നത്. അതിനെ ഞാൻ P2 എന്ന് വിളിക്കുകയാണ് കേട്ടോ. പെരിമീറ്റർ ഓഫ് ദ ഹോൾ ട്രയാങ്കിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. എങ്ങനെ കണ്ടുപിടിക്കാം? ഏതൊക്കെയാ സൈഡ്സ്? ഇതൊരു സൈഡ്, അത് 2 ആണ്. പ്ലസ് അടുത്ത ഈ സൈഡ്, അതും 2 ആണ്. പ്ലസ് ഈ സൈഡ് എത്രയാ? 2 ആണ്. 1 അടുത്തേക്കല്ല, ഈ സൈഡ് എന്ന് പറയുന്നത് BC ആണ് ട്രയാങ്കിളിൻ്റെ, അതും 2 ആണ്. സോ എത്രയാണ് ഇതിൻ്റെ പെരിമീറ്റർ? 6. ഓക്കെ, 6 ആണ് ഇതിൻ്റെ പെരിമീറ്റർ. ആൻസർ ആയോ? ആൻസർ ആയിട്ടില്ല, ഇതിൻ്റെ പെരിമീറ്ററേ ആയിട്ടുള്ളൂ. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഈ പെരിമീറ്ററിനേക്കാളും എത്ര കുറവാണ് ഈ പെരിമീറ്റർ എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? അയ്യേ, കുഞ്ഞു പിള്ളേരോടുള്ള ക്വസ്റ്റൻ ആയിപ്പോയല്ലേ. എങ്ങനെ കണ്ടുപിടിക്കാം? ഡിഫറൻസ് കണ്ടാൽ മതി. സോ അതെ, ആ ഒരു ആൻസർ എങ്ങനെ കണ്ടുപിടിക്കും? 6-ൽ നിന്ന് 4.73 മൈനസ് ചെയ്താൽ മതി. സോ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ദ ഹോൾ ട്രയാങ്കിൾ ഈസ് ദസ്, ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം? 6-ൽ നിന്ന് 6 - 4.73. മൈനസ് ചെയ്യാൻ അറിയാമല്ലോ അല്ലേ. സോ എന്ത് ചെയ്യാം? ഇത് 10 ആകും. 10 - 3 - 7. അപ്പോൾ ഇവിടെ എത്രയുണ്ട്? 9 ഉള്ളൂ. 9 - 7 - 2. പോയിൻറ്റ് ഇവിടെ എത്രയുണ്ട്? 5 - 4 - 1. സോ ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഏത് നമ്പർ വന്നു? 1.27. ഇതെന്തുകൊണ്ടാണ് ഞാനിവിടെ അപ്രോക്സിമേറ്റ്ലി ഇടാൻ കാരണം? നമ്മുടെ ഈ വാല്യൂ നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്നല്ലേ പറഞ്ഞേക്കുന്നേ. അപ്പം ഇത് കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.27. ആൻസർ കിട്ടിയില്ലേ? അപ്പോൾ ഈ ഒരു ഫുൾ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിനേക്കാളും ആദ്യത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് എത്ര കുറവാണ്? 1.27 കുറവാണ്. മനസ്സിലായോ? എളുപ്പമല്ലായിരുന്നോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇങ്ങനൊരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു 2 ആംഗിളും ഒരു സൈഡും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 3 സൈഡും കൂടെ ആഡ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ നമുക്കിവിടെ 1 സൈഡേ തന്നിട്ടുള്ളൂ, പിന്നെ 2 ആംഗിളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ബാക്കി 2 സൈഡിനെയും കണ്ടുപിടിക്കും? പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തം റൈറ്റ് ട്രയാങ്കിൾസിനെ കുറിച്ചാണ് പഠിച്ചേക്കുന്നത് അല്ലേ. പക്ഷേ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണോ? അല്ല അല്ലേ. ഇതിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണോ? അല്ല. അപ്പം നമ്മൾ ആദ്യം എന്നാ ചെയ്യണം? ഒരു റൈറ്റ് ട്രയാങ്കിളിനെ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇങ്ങനെ ഒരു പെർപ്പെൻഡിക്കുലർ വരച്ചു. ഓക്കെ, പെർപ്പെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി വരുന്ന പോലെ ഒരു ലൈൻ വരച്ചു. അപ്പോൾ എനിക്കിവിടെ എന്ത് കിട്ടി? ഇത് 90 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇത് 90 ഡിഗ്രി ആണ്. ഇത് 30 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണ്. അതായത് ഇത് മൂന്നൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടണം. അപ്പോൾ ഇവിടെ 90 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്, ഇത് രണ്ടും കൂടെ 120 ആയി. ഇനി എത്രയും കൂടെ വേണം 180 ആവാൻ? 60 കൂടെ വേണം. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അകത്തെ 3 ആംഗിൾ കിട്ടി. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇത് രണ്ടും കൂടെ ചേരുന്നത് 105 ഡിഗ്രി ആണ്. ഈ മൊത്തം ആംഗിള് അതിൻ്റെ ഈ ഒരു സൈഡ് 60 ആണ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബാക്കി ഈ സൈഡ് എത്രയായിരിക്കും? ആ സൈഡ് 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, എങ്ങനെ കണ്ടുപിടിച്ചു? 105-ൽ നിന്ന് 60 - 45. ഇനി ഈ ആംഗിള് 90 ആണ്, ഈ ആംഗിള് 45 ആണ്. ബാക്കി ഈ ഒരു ആംഗിൾ എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 90 + 45 എത്രയാ? 135. ഇനി 180 ആവാൻ എത്രയും കൂടെ വേണം? ആ 45 കൂടെ വേണം. അപ്പം ഇതും 45 ഡിഗ്രി. നമുക്കിപ്പം ആംഗിൾസ് എല്ലാം കിട്ടി. പക്ഷേ ആംഗിൾസും കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ?
നമുക്ക് എന്താ വേണ്ടേ സൈഡ്സ് വേണം പെരിമീറ്റർ കണ്ടുപിടിക്കാൻ മൂന്ന് എണ്ണത്തിൻ്റെയും സൈഡ്സ് വേണം അപ്പോൾ സൈഡ്സിനെ എങ്ങനെ കണ്ടുപിടിക്കും ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാവോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം സൈഡ് ഓപ്പോസിറ്റ് ടു 60 degrees is equal to √3 ഓക്കെ ഇനി അറിയേണ്ടത് സൈഡ് ഓപ്പോസിറ്റ് ടു 90 degrees is equal to 2 ഓക്കേ ആൻഡ് സൈഡ് ഓപ്പോസിറ്റ് ടു 45 degrees എത്രയാണെന്ന് പറയാവോ 1 ഓക്കെ സൈഡ് ഓപ്പോസിറ്റ് ടു 60 degrees എന്ന് പറയുന്നത് √3 ആയിരിക്കും സൈഡ് ഓപ്പോസിറ്റ് ടു 45 degrees എന്ന് പറയുന്നത് 1 ആയിരിക്കും സൈഡ് ഓപ്പോസിറ്റ് ടു 90 degrees എന്ന് പറയുന്നത് 2 ആയിരിക്കും ഇതിങ്ങനെ ആയിരിക്കും ഇറ്റ്സ് എ ഫാക്ട് ഓക്കെ ഇതറിയാമെങ്കിൽ നമുക്കിനി സൈഡ്സ് പറയാം ഇവിടെ 90 degrees ഓപ്പോസിറ്റ് ഉള്ള സൈഡ് അല്ലേ 2 അപ്പം ഇതായിട്ടുണ്ട് ഇനി 60 degrees ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത് √3 അപ്പം ഈ 60 degrees ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഇതാണ് അപ്പം ഇത് √3 ആണ് ഇനിയോ 30 degrees ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഇതാണ് അയാൾ എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത് ആ അയാളെക്കുറിച്ച് നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല സോറി ഇനി ഈ ട്രയാങ്കിളിലേക്ക് വരാം ഈ ട്രയാങ്കിളിൽ 45 degrees ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത് 1 ആണ് ഇനി ഇവിടെ ഒരു 45 ഇല്ലേ ഈ 45 degrees ഓപ്പോസിറ്റ് ഉള്ള സൈഡ് അതായത് ഇത് അയാൾ എത്രയാണ് അയാളും 1 ആയിരിക്കും ഇനി 90 degrees ഓപ്പോസിറ്റ് സൈഡ് 2 അപ്പം ഇത് 2 എല്ലാവരും ആയിട്ടുണ്ട് ഇനി എന്ത് വേണം നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ കണ്ടുപിടിക്കാം പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ എല്ലാ സൈഡും കിട്ടി ഇനി നമുക്കങ്ങ് കൂട്ടിയാൽ മതി സോ ഇത് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 2 പ്ലസ് ഈ ഒരു സൈഡ് 2 പ്ലസ് ഈ ഒരു സൈഡോ √3 + 1 ഓക്കെ ഇതെങ്ങനെ കൂട്ടാം 2 + 2 = 4 + 1 = 5 + √3 എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു 5 + √3 വാല്യൂ എത്രയാ 1.73 അല്ലേ 1.73 ആഡ് ചെയ്താലോ 5 + 1.73 = 3.76 is approximately equal to 6.73